കൊച്ചിയിലെ ജനങ്ങൾ ഗ്യാസ് ചേംബറുകളിൽ അകപ്പെട്ട അവസ്ഥയിലെന്നാണ് കേരള ഹൈക്കോടതിയിൽ നിന്ന് നിരീക്ഷണമുണ്ടായത്. ദിവസങ്ങളായി കത്തിക്കൊണ്ടിരിക്കുന്ന ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പ്ലാസ്റ്റിക് കൂമ്പാരത്തിൽ നിന്നുള്ള പുക ഇപ്പോഴും ശമിച്ചിട്ടില്ല. സാധാരണ ജനങ്ങൾ മുതൽ ഹൈക്കോടതി ജഡ്ജി വരെയുള്ളവർക്ക് ഈ വിഷവായു ശ്വസിക്കുക എന്നല്ലാതെ ഒരു പോംവഴിയുമില്ല. കുറച്ച് നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഈ പുകപടലം മാത്രമായി ജനങ്ങൾ ഈ പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കുന്നിടത്തോളം ബ്രഹ്മപുരം തീപിടുത്തങ്ങൾ ഇനിയും തുടരും. ബ്രഹ്മപുരത്തെ തീപിടുത്തം ഒരു പുതിയ കാര്യമല്ല എന്ന് നമുക്കറിയാം. എല്ലാ വർഷവും വേനൽക്കാലം എത്തുമ്പോൾ തീപിടുത്തം ഉണ്ടാകാറുണ്ട്. ജനങ്ങളും ഈ നിലയിലാണ് പ്രശ്നത്തെ കാണുന്നത്. എല്ലാ വർഷവും ഉണ്ടാകാറുള്ള തീപിടുത്തം നടപ്പുവർഷം കുറച്ചധികമായി പോയി എന്നേ പലരും കാണുന്നുള്ളൂ. പ്രശ്നത്തിന്റെ ഗൗരവാവസ്ഥ കണക്കുകൾ വെച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് നൽകുന്ന കണക്കുകൾ പ്രകാരം കൊച്ചി വൈറ്റിലയിലെ വായുവിൽ ഫൈൻ പാർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 തോത് 400-500 ഇടയിൽ തന്നെയാണുള്ളത്. ഇത് ഒരു ദിവസത്തെ മാത്രം കാര്യമല്ല, കഴിഞ്ഞ 4 ദിവസങ്ങളായി ഇങ്ങനെ തന്നെ തുടരുകയാണ്. ഇതിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് വിവരിക്കും മുൻപ് എന്താണ് ഇതിന്റെ മാനദണ്ഡം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിരവധിയായ കെമിക്കൽ ഘടകങ്ങളുടെ ഒരു മിശ്രിതത്താൽ രൂപം കൊണ്ട സൂക്ഷ്മ കണിക എന്ന് പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ ലളിതമായി വിശദീകരിക്കാം. സൂക്ഷ്മ ദ്രവങ്ങളുടെയും ഖര കണങ്ങളുടെയും മിശ്രിതമാണിത്. ഇതിൽ ദ്രവ രൂപത്തിലുള്ളതോ വരണ്ട ഖര രൂപത്തിലുള്ളതോ ആയ ഘടകങ്ങൾ ഉണ്ടാകാം. പലതിലും അജൈവമായ അയൺ, മറ്റ് മെറ്റാലിക് ഘടകങ്ങൾ, കാർബൺ ഘടകങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാനിടയുണ്ട്. ഈ കണികകളുടെ വ്യാസത്തെ അടിസ്ഥാനപ്പെടുത്തി തരംതിരിച്ചിട്ടുമുണ്ട്. പാർട്ടിക്കുലേറ്റ് മാറ്റർ 10 അവയിലൊന്ന്. ഈ വലിപ്പത്തിലുള്ള കണികകൾ നാം ശ്വസിക്കുന്ന വായുവിലൂടെ അകത്തു കയറും. അതീവ ഗുരുതരമായ രോഗങ്ങൾ അത് കാരണമാകും. പാർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 എന്ന അളവിലുള്ളതും അതിൽ താഴെ വലിപ്പമുള്ളതുമായ കണികകൾ ഇനിയും അപകടകാരികളാണ്. ഇവ ഏറെ എളുപ്പത്തിൽ മനുഷ്യന്റെ ശ്വാസകോശത്തിലേക്ക് ചെല്ലുകയും അപകടമുണ്ടാകുകയും ചെയ്യുന്നു. ഇവയെ ഫൈൻ പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് വിളിക്കുന്നു. VM10 കണികകളുടെ മലിനീകരണം സാധാരണമായി കാണുക നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നിടത്തും കാട്ടുതീയുള്ളിടത്തും വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കുന്നിടത്തുമെല്ലാമാണ് ഉള്ളത്. എന്നാൽ PM2.5 കണികകളുടെ മലിനീകരണം നടക്കുന്നത് പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോഴും പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുമാണ്. ഈ കണികകളിൽ PM10 കണികകളിൽ വരുന്ന പല ഘടകങ്ങൾ ഉൾപ്പെടുകയും ചെയ്യുന്നു. PM10 കണികകൾ വളരെ അപകടകാരികളാണ്. അവയേക്കാൾ അപകടമുണ്ടാകും 2.5 കണികകൾക്ക്. 2 കണികകളും ശ്വാസകോശത്തിലേക്ക് എളുപ്പത്തിൽ കടക്കുകയും അവിടെ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ PM2.5 കണികകൾ ശ്വാസകോശത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇക്കാരണത്തിലാണ് PM2.5 കണികകൾ ഏറെ അപകടകാരികളാണെന്ന് പറയുന്നത്. അന്തരീക്ഷ വായു ഗുണനിലവാര സൂചിക കണക്കാക്കുന്നത് 0 മുതൽ 500 വരെയുള്ള ഒരു മാനദണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അന്തരീക്ഷ വായു ഗുണനിലവാര സൂചിക മൂല്യം 50 താഴെ നിൽക്കുകയാണെങ്കിൽ അത് മെച്ചപ്പെട്ട അവസ്ഥയെന്നാണ്. 51 മുതൽ 100 വരെയുള്ള മൂല്യത്തെ സ്വീകാര്യം എന്നാണ് ഔദ്യോഗികമായി പറയുക. എന്നാൽ രോഗാവസ്ഥകളുള്ള മനുഷ്യർക്ക് ഈ വായു അപകടമുണ്ടാക്കും. അടുത്തത് 101 മുതൽ 150 വരെയുള്ള മൂല്യമാണ്. ഇത് സെൻസിറ്റീവായ വിഭാഗങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. രോഗാവസ്ഥയിലുള്ളവരെ മാത്രമല്ല, പൊതുവിൽ തന്നെ ഈ അവസ്ഥ മോശമായി ബാധിക്കും. 151 മുതൽ 200 വരെ അനാരോഗ്യമുണ്ടാകുമെന്ന് ഉറപ്പുള്ള സ്ഥിതിയാണ്. ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തവർക്കും പ്രശ്നമാണിത്. 201 മുതൽ 300 വരെയുള്ള മൂല്യം എല്ലാ മനുഷ്യരെയും ആരോഗ്യത്തെ ബാധിക്കുന്നവന്റെ സൂചനയാണ്. ഔദ്യോഗികമായി ജാഗ്രതാ നിർദ്ദേശം നൽകേണ്ട സമയമാണിത്. കൊച്ചിയിൽ ഈ നിലയിലൊക്കെ കടന്നതിന് ശേഷമാണ് ഔദ്യോഗിക അലേർട്ട് വന്നതെന്ന് ഓർക്കണം. നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ ജനങ്ങൾ ഓഡിറ്റിനെടുക്കാത്തതിന്റെ ദുരന്തം 301-നും ഇതിനും മുകളിലും വരുന്ന അവസ്ഥ എല്ലാവരെയും ബാധിക്കും. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉറപ്പിതരികയും ചെയ്യുന്നു. നേരത്തെ തന്നെ അനാരോഗ്യമുള്ളവരുടെ സ്ഥിതി ഗുരുതരമാകുന്നു. ബ്രഹ്മപുരം പ്ലാന്റിൽ മാർച്ച് 2 തീപിടുത്തം റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ദിവസം പരമാവധി PM2.5 നില 239 വരെ ഉയർന്നുവെങ്കിലും പൊതുവെ തരക്കേടില്ലാത്ത നിലയിലായിരുന്നു. തൊട്ടടുത്ത 2 ദിവസങ്ങളിൽ ബ്രഹ്മപുരം കത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇത് അതിവേഗം ഉയർന്നു വന്നു. 3 തീയതി PM2.5 വാല്യൂ 500 തൊട്ടു എങ്കിലും ദിവസത്തിനുടനീളം മോഡറേറ്റ് എന്ന നിലയിലാണ് പുലർത്തിയതെന്നാണ് നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് പറയുന്നത്. ശരാശരി വാല്യൂ 182 ഈ കണക്ക് ശരിയായ നിലയിൽ കണക്കിലെടുത്താൽ റെഡ് ആയാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ഇത്
മോഡറേറ്റഡ് ആയ യെല്ലോയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എവിടെയാണ് പരാജയം? ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രകാരം കൊച്ചി നഗരസഭ സെക്രട്ടറി നേരിട്ടത് മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാൻ ഓൺലൈനിലും ഹാജരായ വിശദീകരണം നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് നഗരത്തിലെ ജനങ്ങളെ ഈ വിഷപ്പുക ബാധിച്ചതെന്ന് ഇനിയും ആരും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നത് അതിശയകരമാണ്. ഇക്കാര്യം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെന്ന് കോടതി പറഞ്ഞു. ഇത്തരം സാമൂഹ്യ വിപത്തുകളിൽ ജനങ്ങളെ നയിക്കുന്ന ശാസ്ത്രലോകത്തെയാണ് ആദ്യം പഴിക്കേണ്ടത്. അനിവാര്യമായ ഘട്ടങ്ങളിൽ പോലും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ എത്തുന്നവർ കുറവാണ്. ശാസ്ത്രപരമായ നേതൃത്വത്തിന്റെ അഭാവത്തിൽ ഇത്തരം പ്രശ്നങ്ങളെ വെറും പുകയാക്കി കണ്ട് സഹിക്കുകയാണ് ജനങ്ങൾ ചെയ്യുക. വോട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു വിഷയമായി മിക്കവരും ഇത്തരം മലിനീകരണ വിഷയങ്ങളെ കാണുന്നില്ല.